വാഹന പ്രേമികൾ ഏറെ കാത്തിരുന്ന വാഹനമായിരുന്നു മഹീന്ദ്രയുടെ ഥാർ. അടിമുടി മാറിയ ലുക്കിലാണ് പുതിയ ഥാർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ വാഹന വിപണി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വാഹനവും മഹീന്ദ്ര ഥാർ തന്നെയാണ്. പുതിയ ലുക്കിലെത്തിയ ധാറിനെ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ബുക്കിംഗിൻ്റെ കാര്യത്തിലും ഈ വാഹനം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 2-ന് വിപണിയിലെത്തിയ ധാറിന് 5 ദിവസം കൊണ്ട് 9000 ബുക്കിംഗുകളാണ് ലഭിച്ചതെന്ന് മഹീന്ദ്ര പറയുന്നു. ഇതിനു പുറമെ 36000 എൻക്വയറികളും 3.3 ലക്ഷത്തിലധികം വെബ്സൈറ്റ് സന്ദർശകരെയും ലഭിച്ചെന്നും കമ്പനി പറയുന്നു. തുടക്കത്തിൽ തന്നെ ലഭിച്ച മികച്ച ജനപിന്തുണ തുടരുമെന്നും മഹീന്ദ്ര പ്രതീക്ഷിക്കുന്നു. താങ്ങാനാവുന്ന വിലയും സൗന്ദര്യവും പെർഫോമൻസുമാണ് ധാറിനെ കൂടുതൽ ജനപ്രിയമാക്കുന്നത്. പുതിയ ധാറിൽ വ്യത്യസ്ത എൻജിൻ ട്രാൻസ്മിഷൻ സാധ്യതകളാണ് മഹീന്ദ്ര വാഗ്ദാനം ചെയ്യുന്നത്. പെട്രോൾ എഞ്ചിനൊപ്പം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈ എസ് യുവിൽ മഹീന്ദ്ര ഒരുക്കിയിട്ടുണ്ട്. 152 BHP കരുത്തുള്ള മഹീന്ദ്രയുടെ എം സ്റ്റാലിൻ ശ്രേണിയിലെ 2 ലിറ്റർ പെട്രോൾ എഞ്ചിനും കൂട്ടായി 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമാണ് ധാറിൽ മഹീന്ദ്ര ഒരുക്കിയിരിക്കുന്നത്. ഓപ്ഷൻ വ്യവസ്ഥയിൽ ധാർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലും ലഭ്യമാണ്. ഥാറിൻ്റെ ഡീസൽ വകഭേദങ്ങൾക്ക് കരുത്തേകുന്നത് 2.2 ലിറ്റർ 132 BHP എംഹോക്ക് എഞ്ചിനാണ്. 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആവും ഈ എഞ്ചിന് കൂട്ട്. ഓപ്ഷണൽ വ്യവസ്ഥയിൽ 6-സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സും ഡീസൽ മോഡൽ ലഭ്യമാണ്. പെട്രോൾ ഡീസൽ എഞ്ചിൻ ഭേദമില്ലാതെ 4-വീൽ ഡ്രൈവ് ലേഔട്ടോടെയും ഥാർ വിൽപ്പനയ്ക്കുണ്ടാകും. 2ാം തലമുറയിലെ ആദ്യ ധാർ ലേലത്തിൽ വെച്ചപ്പോൾ ഏകദേശം 1.11 കോടി രൂപയാണ് മഹീന്ദ്രയ്ക്ക് ലഭിച്ചത്. പെട്രോൾ ഡീസൽ എഞ്ചിനുകളിലായി മാനുവൽ ഓട്ടോമാറ്റിക് 4-വീൽ ഡ്രൈവ് മോഡലുകൾ ധാർ ലഭ്യമാക്കിയിട്ടുണ്ട്. AX LX എന്നിങ്ങനെ ധാറിന് 2 പതിപ്പുകളാണ് മഹീന്ദ്ര അവതരിപ്പിച്ചിരിക്കുന്നത്. AX ശ്രേണി ആകർഷകമായ 9.80 ലക്ഷം രൂപ മുതലും LX ശ്രേണി 12.49 ലക്ഷം രൂപ മുതലും ലഭിക്കും. മുമ്പ് ഡീസൽ എഞ്ചിനും മാനുവൽ ട്രാൻസ്മിഷനും മാത്രമായിരുന്നു ധാറിൻ്റെ പവർ ട്രെയിൻ.